ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്ലാസ് 8 ന്റെ കേരള പാഠാവലിയുടെ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒപ്പം ഒരു ചെറിയ പ്രവർത്തനം നമ്മുടെ കലാരൂപങ്ങളെ പറ്റി ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വീട്ടുകാരോടൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് ചെറിയൊരു ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പോലെ നമ്മുടെ കുഞ്ഞുമേനോൻ ഇന്നും ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുമേനോന് കഴിഞ്ഞ ക്ലാസ്സിൽ കത്തെഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നല്ലേ അപ്പൊ അതിന് ചെറിയൊരു ഹെൽപ്പൊക്കെ നമ്മുടെ വീഡിയോയില് ഞാൻ ചെയ്തു തന്നിരുന്നു അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി ഒരുപാട് പേര് കമന്റ് ചെയ്തു അതിൽ ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ചില കത്തുകൾ നമ്മൾ കേൾക്കുകയും ചെയ്തു അല്ലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇനിയുള്ള 8-ാം ക്ലാസ്സിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഹൈസ്കൂളൊക്കെ എത്തിയല്ലേ നമ്മൾ കുറച്ചും കൂടിയൊക്കെ നമ്മളെ എഴുത്തിൽ ഒന്നുകൂടിയൊക്കെ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിനകത്ത് നമുക്ക് എഴുതി എഴുതി ഇപ്പൊ ഞാൻ എല്ലാം പറഞ്ഞു തരുമ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് കൂട്ടി ചേർക്കണം നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നത് മാറ്റണം എപ്പോഴും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ കോപ്പി ചെയ്യാതെ നമ്മൾ ഈസോ കോപ്പി എന്ന് പറയും എന്താ ഈസോ കോപ്പി എന്നറിയോ നമ്മളെ അതൊരു ഉപമയായിട്ട് പറയണം അതായത് ഇപ്പോ ഒരാളത് നമ്മൾ അതുപോലെ നോക്കി വരയ്ക്കുക അപ്പൊ അതിന്റെ മുകളിലൊരു ഈച്ച ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ നോക്കി ചെയ്യുന്ന ആൾ എന്ത് ചെയ്തു അതൊക്കെ എഴുതി വെക്കുന്നതിനോടൊപ്പം തന്നെ ആ ഈച്ചയെയും അവിടെ വരച്ചു വെച്ചു അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പോ എന്താ ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ആ കോപ്പി അടിക്കുന്ന ആൾക്ക് പോലും അറിയില്ല മറ്റാൾ എന്താണോ ചെയ്തത് അത് അതേപോലെ തന്നെ പകർത്തുകയാണ് ആര് ചെയ്യുന്നത് ഈ കോപ്പി അടിക്കുന്ന ആശാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഈച്ച എന്നുള്ളത് അത് അവിടെ വന്നിരുന്നതാണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു വകചെയ്ത് അയാൾക്കില്ല അതിനെയാണ് നമ്മൾ ഈച്ച കോപ്പി അടിക്കുക എന്ന് കളിയാക്കി പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ആവരുത് നിങ്ങൾ എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മലയാളം നമ്മൾ എപ്പോഴും സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണം ഒരു ഹെൽപ്പ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളെ പറ്റി പറയേണ്ടായി അല്ലെ കത്തുകൾ ഇന്ന് ആരെങ്കിലും കത്തെഴുതുന്നവരായിട്ടുണ്ടോ ഇപ്പൊ ഇതേപോലെ നമ്മളെ കുഞ്ഞുമേനോട് കത്തെഴുതാൻ പറഞ്ഞപ്പോ നമ്മളൊരു കത്തെഴുതി അതല്ലാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുമെങ്കിലും ഈ അടുത്ത് കത്തെഴുതിയവർ വളരെ കുറവായിരിക്കും പിന്നെ ലോക്ക്ഡൌൺ കാലത്ത് ചിലപ്പോൾ കത്തെഴുതാനുള്ള സാധ്യത എന്നാലും ഇല്ല കാരണം നമുക്ക് ഫോൺ ഉള്ളിടത്തോളം കാലം നമ്മളെ ഇമെയിലുകളും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇപ്പൊ നമ്മൾ കത്തൊന്നും എഴുതാറില്ല അല്ലെ ഓക്കെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന് പറയുന്ന ഒരു കഥ ആ കഥയുടെ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അപ്പൊ അതില് കാൽനടയായിട്ട് ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന രാജൻ കക്കനാടന്റെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത് അല്ലെ നമ്മുടെ കുഞ്ഞുമേനോൻ പറയുണ്ടായി കൊടയും വടിയും പൊതിച്ചോറും ഒക്കെ ആയിട്ട് കാൽനടയായിട്ട് പോയ കാര്യം നമ്മളോ ഇവിടെ നിന്നും അപ്പുറത്ത് പീടിയയിലേക്ക് പോകണമെങ്കിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിൾ എടുക്കും സൈക്കിൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ സൈക്കിളും വ്യായാമം തന്നെയാണ് പക്ഷെ നമ്മളെക്കാൾ നമ്മളെ മുതിർന്ന ആൾക്കാരാണ് അല്ലെ എപ്പോഴും വണ്ടി എടുത്തു പോകുന്നത് ഓക്കെ എന്തായാലും ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ ഇനി നമ്മുടെ കുറച്ച് കൊച്ചു കൂട്ടുകാർ നമ്മുടെ മുന്നിലേക്ക് വന്നല്ലേ വളരെ മനോഹരമായിരുന്നു അവരുടെ ഭാഷകൾ ഇപ്പോ ഞാൻ തന്നെ ഞാൻ പലപ്പോഴും ടോ ടോ എന്ന് പറയാറുണ്ട് എന്ന് പലരും കമന്റ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ പറയാറില്ല നിങ്ങളോട് അങ്ങനെ ചെയ്തോളൂ ടോ എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എനിക്ക് വന്നു പോകുന്നതാണ് എന്റെ കോഴിക്കോടൻ ഭാഷയാണോ എന്നറിയില്ല എനിക്ക് ഞാൻ എന്തോ കോഴിക്കോടിൽ എല്ലാരും ഒന്നും ഇങ്ങനെ പറയുന്നില്ല കേട്ടോ എന്തോ എനിക്ക് സ്വാഭാവികമായിട്ട് കിട്ടിപ്പോയതാണെന്ന് തോന്നുന്നു പല കൂട്ടുകാരും കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനതൊക്കെ ഭയങ്കര തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ നമുക്ക് എന്തും പറയാലോ അല്ലെ നമ്മള് മറ്റൊരാൾക്ക് ദോഷം വരാത്ത രീതിയിൽ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറെ ഭാഷകൾ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങ് കേരളത്തിലുടനീളമുള്ള കൂട്ടുകാർ ഈ വീഡിയോസ് കേൾക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എന്റെ ഭാഷയിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നാം ചിലർക്ക് നല്ലതായിട്ട് തോന്നാം ചിലർക്ക് ബോറായിട്ട് തോന്നാം അല്ലെ അപ്പോൾ കേരളത്തിലെ മലയാളം എന്നൊരു ഭാഷയാണെങ്കിൽ കൂടിയിട്ട് ഓരോ സ്ഥലത്തും ഇപ്പോൾ കോഴിക്കോടിലെ തന്നെ പല സ്ഥലത്തും പല ഭാഷകൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല ഭാഷയല്ല പല രീതിയിൽ മലയാളം തന്നെ പല രീതിയിൽ അപ്പൊ നല്ല രസകരമായിട്ട് നമ്മുടെ കൂട്ടുകാരെ അതൊന്ന് അവതരിപ്പിച്ച് നമുക്ക് കാണിച്ചു തന്നു പിന്നെ നമ്മൾ മലാല യൂസഫ്സായിനെ കുറിച്ച് അല്ലെ വളരെ അധികം നമുക്ക് അഭിമാനമുണ്ടാക്കുന്ന ഒരു വ്യക്തിത്വമാണ് മലാലയുടെ ഏറ്റവും കുറഞ്ഞ പ്രായത്തില് നൊബേൽ സമ്മാനം അതും എന്തിനു വേണ്ടിയിട്ടാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സർവധനാൽ പ്രധാനം വിദ്യാധനം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അതിനുവേണ്ടി പോരാടിയിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് അവരുടെ പ്രസംഗം അങ്ങനെ പ്രസംഗത്തിനെ പറ്റി പറഞ്ഞു നമ്മളൊരു കൊച്ചു കൂട്ടുകാരിയുടെ പ്രസംഗം കേട്ടു അപ്പൊ പ്രസംഗ ഒരു മഹത് പ്രസംഗികനായിട്ടുള്ള അഴീക്കോട് മാഷുമായിട്ടുള്ള അഭിമുഖം നമ്മൾ കേട്ടിരുന്നു അല്ലെ കാരശ്ശേരി മാഷുമായിട്ടും ഓക്കെ അതിനുശേഷം നമ്മള് ഇപ്പൊ നിങ്ങള് യൂട്യൂബ് ഈ യൂട്യൂബിന്റെ ലോഗോ വരെ ഇതിനകത്തുണ്ട് അല്ലെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് വാട്സപ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ 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 ഒരുപാട് ഐക്കൺസ് അവിടെ കാണാം അല്ലെ
മാറി വന്ന നവമാധ്യമങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളെ കുറിച്ച് നമ്മൾ പറയണ്ടേ. നമ്മള് പണ്ടത്തെ ഒരുപാട് കലകൾ ഉണ്ടായിരുന്നു, അതിന് ഈ ഒരു ഭാഗത്തിന് ശേഷം നമ്മൾ എന്താ കണ്ടത്, നമ്മളൊരു ഒരു പാട്ട് വര കണ്ടു അല്ലെ. പാട്ടിനനുസരിച്ച് അതിന്റെ ആ ഒരു ചിത്രങ്ങൾ വരയ്ക്കുന്നു. വളരെ മനോഹരമായിരുന്നു അത് കാണാൻ, ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട്. അതൊക്കെ പുതിയ മാധ്യമങ്ങൾ വഴി നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ട് ഏറ്റവും നവമാധ്യമം എന്ന് പറയുമ്പോൾ പണ്ട് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് എന്താ അറിയോ, TV, നമ്മുടെ ദൂരദർശനൊക്കെയാ. പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ, പിന്നെ ശബ്ദ സിനിമകൾ, പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ കളർ സിനിമകൾ സിനിമകളിലേക്ക് വന്നു. അപ്പൊ നല്ലൊരു സിനിമ വായന നടത്തണമെന്ന് നമ്മുടെ സാറന്മാർ പറയണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഓരോ കലകൾ പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ കലാരൂപങ്ങളിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ തെയ്യം, കതിവനൂർ വീരനെ ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ. ഓക്കെ, അങ്ങനെ നമ്മൾ കലാരൂപങ്ങളിലേക്ക് എത്തി. കലാരൂപങ്ങളിലേക്ക് എത്തിയിട്ട് നമ്മളോട് ടീച്ചർ പറഞ്ഞു, എന്താ പറഞ്ഞത്, നമ്മൾ ഓരോ നാട്ടിലും അതിൻ്റെതായിട്ടുള്ള അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചിട്ടുള്ള കലകളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് അവസാനം നോക്കാം, നമുക്കൊരു പ്രവർത്തനമാണുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് 7-ാം ക്ലാസ്സുകാരൊക്കെ പോവാണ്. നമ്മുടെ 8-ാം ക്ലാസ്സിലെ നമ്മുടെ വേദം എന്ന് പറയുന്ന നമ്മുടെ ഒരു കവിതയാണ്, യൂസഫ് അലി കേസരിയുടെ ഒരു കവിതയാണ്. അതിൽ ഉമ്മ വന്നിട്ട് നമ്മളെ 8-ാം ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം, അടുത്ത ക്ലാസ്സിൽ 8-ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു കലാരൂപങ്ങളെ കുറിച്ചാണ് അല്ലെ. ഇതെന്താണെന്നറിയോ, ഇത് കാക്കിരിശി നാടകം. കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് അല്ലെ, ഒരു ഹാസ്യ കലാരൂപം തന്നെയാണ് കാക്കിരിശി നാടകം. അപ്പൊ ഇതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ടാവും ഓരോ കലാരൂപങ്ങൾ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും പ്രധാനമുള്ളത് ഏതാന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഒരുപാട് 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 കലാരൂപങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട് അല്ലെ. കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാടൻപാട്ടായാലും കാസർഗോഡ് മെയിൻ ആയിട്ടുള്ള ചവിട്ട് നാടകം അവരുടെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതാണ്. പിന്നെ മുസ്ലിങ്ങൾക്കിടയിലും ഒപ്പനയായാലും ക്രിസ്ത്യാനികൾക്കിടയിലും മാർഗം കളിയായാലും ഒരുപാട് കലാരൂപങ്ങൾ നമുക്ക് ചുറ്റുമല്ലേ. അപ്പൊ കുറച്ച് കലാരൂപങ്ങളുടെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒപ്പന, മാപ്പിളപ്പാട്ട്, അലാമിക്കളി, കുമ്മാട്ടിക്കളി, ചവിട്ട് നാടകം, കാക്കീശി നാടകം, കോൽക്കളി, കന്യാർകളി, അർജുന നൃത്തം, ആടിവേടനും വേടനും, ഐവർകളി, കഥാപ്രസംഗം, കോതാമൂരിയാട്ടം, ക്രിസ്ത്യാനികളുടെ അടച്ചുതുറപ്പാട്ട്, ചോഴിക്കളി, തെക്കൻ പാട്ടുകൾ, പരിചക്കളിയും പരിചമുട്ടുകളിയും, പാവകളി, പൊറാട്ടും പൊറാട്ട് നാടകവും, മംഗലം കളി, മാവിലരുടെ എരുത് കളി. ഇതിൽ ചിലതൊന്നും ചിലർ കേട്ടിട്ടേ ഉണ്ടാവില്ല, പക്ഷെ ചിലരുടെ നാട്ടിൽ അത് ഏറ്റവും പ്രചാരമുള്ളതായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു കലാരൂപം തീർച്ചയായും നിങ്ങൾ ചോദിച്ചിട്ട് എഴുതണം. അപ്പൊ വേല കളിയുടെ ഒരു ഇത് നിങ്ങളുടെ കഴിഞ്ഞ പഠന മികവ് രേഖയിലുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കിട്ടുന്നുള്ളൂ വേല കളിയുടേത്. അതുപോലെ ഒരുപാട് കലാരൂപങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പണ്ട് 4-ാം ക്ലാസ്സുകാർക്ക് വേണ്ടി ഇട്ടതുണ്ട്. അതിൽ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്, നിങ്ങൾക്ക് മലയാളം മാത്രം മതിയല്ലോ. അത് EVSന് വേണ്ടി ഇട്ടതായിരുന്നു. അപ്പൊ വേണമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ കുറച്ച് അനവധി കലാരൂപങ്ങളെ പറ്റിയിട്ടുള്ള കുറിപ്പുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേലകളെ ഞാനൊന്ന് വായിച്ചു തരാം, അതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. ആയോധനപരമായ ഒരു കലാരൂപമാണ് വേലകളി. അമ്പലപ്പുഴയാണ് ഈ കലയ്ക്ക് കേളി കേട്ട സ്ഥലം. കളിക്കാർക്ക് യോദ്ധാക്കളുടെ വേഷമാണ്. അരയിൽ കച്ച, തലപ്പാവ്, തോൾവള, മാലകൾ എന്നിവ ധരിച്ചിരിക്കും. കണ്ണെഴുതി ചന്ദനക്കുറിയിടും. മദ്ദളം, തകിൽ, ഇലത്താളം, കുഴൽ തുടങ്ങിയവ വാദ്യോപകരണങ്ങളുടെ താളത്തിനൊത്ത് കയ്യിലുള്ള പരിചയും ചുരികയും ഇളക്കി നൃത്തമാടും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള പ്രചോദനം. താങ്ക് യു ഫോർ വാച്ചിങ്.